കോവിഡ് മഹാമാരിക്കിടെ N95 സർജിക്കൽ മാസ്ക് പൾസ് ഓക്സിമീറ്റർ എന്നിവയ്ക്ക് സർക്കാർ നിർദ്ദേശം കാറ്റിൽ പറത്തി മെഡിക്കൽ സ്റ്റോറുകൾ തോന്നിയ വില ഈടാക്കുന്നു. കോവിഡ് പ്രതിരോധത്തിന് ആവശ്യമായ മാസ്ക് പൾസ് ഓക്സിമീറ്റർ പോലെയുള്ളവയ്ക്ക് അമിത വില ഈടാക്കരുതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇത് വകവയ്ക്കാതെയാണ് മെഡിക്കൽ സ്റ്റോറുകൾ പകൽക്കുള്ള നടത്തുന്നത്. സർക്കാർ ഉത്തരവും ഹൈക്കോടതി നിർദ്ദേശവും നിലനിൽക്കെ RT-PCR പരിശോധനയ്ക്ക് 1500 രൂപ വരെ വാങ്ങുന്ന ലാബുകളും കേരളത്തിൽ പഞ്ഞമില്ലാതെ തന്നെ തുടരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. സർജിക്കൽ മാസ്കിന് 7 രൂപ മുതൽ 10 രൂപ വരെയാണ് സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ സ്റ്റോറുകളിലെ വില. എന്നാൽ സർജിക്കൽ മാസ്കിന് ഹോൾസെയിൽ വിപണിയിൽ 2 രൂപ മുതൽ 4 രൂപ വരെ മാത്രമാണ് വില വരുന്നത്. കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ N95 മാസ്കിന് 50 രൂപ മുതലാണ് വില. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെത്തുമ്പോൾ ഇതേ മാസ്കിന് വില 60 രൂപയായി ഉയരും. എന്നാൽ സിറ്റിയിലെ മറ്റിടങ്ങളിൽ 180 രൂപ വരെ N95 മാസ്കിന് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. കോവിഡ് രണ്ടാം തരംഗത്തിന് മുന്നേ 10 രൂപ മുതൽ 35 രൂപ വരെ ആയിരുന്നു വില. PPE കിറ്റിനും തോന്നിയ വില തന്നെയാണ് ഫാർമസികൾ വാങ്ങുന്നത്. ശരീരത്തിലെ ഓക്സിജൻ നില കണ്ടെത്താനായിട്ടാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത്. കോവിഡ് രണ്ടാം തരംഗം സംസ്ഥാനത്ത് രൂക്ഷമായതോടെ പൾസ് ഓക്സിമീറ്ററിന് ക്ഷാമം നേരിടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 700 മുതൽ 1000 രൂപയ്ക്ക് പൊതുവിപണി ലഭിച്ചിരുന്ന പൾസ് ഓക്സിമീറ്ററുകൾക്ക് ഇപ്പോൾ 3000 രൂപ വരെയായി വില ഉയർന്നു. 750 രൂപയ്ക്ക് സർക്കാർ മെഡിക്കൽ സ്റ്റോറുകളിൽ ഉപകരണം ലഭ്യമായിരുന്നു. നിലവിൽ അവിടെയും സ്റ്റോക്കില്ലാതെ വന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ ഫാർമസികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. സർക്കാർ ഉത്തരവിനും ഹൈക്കോടതിക്കും പുല്ലുവില നൽകി RT-PCR പരിശോധനയ്ക്ക് 1500 രൂപ ഈടാക്കി പാലക്കാട്ടെ സ്വകാര്യ സ്ഥാപനം. പാലാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് RT-PCR പരിശോധനയ്ക്ക് 1500 രൂപ ഈടാക്കി അമിത ലാഭം കൊയ്യുന്നത്. കോവിഡ് ടെസ്റ്റ് നടത്തിയ വ്യക്തി ബില്ല് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചപ്പോഴാണ് ലാഭം നടത്തുന്ന കൊള്ള പുറത്തായത്. ആന്റിജൻ പരിശോധനയ്ക്ക് 300 രൂപയെന്നും ട്രൂനാറ്റ് RT-PCR പരിശോധനയ്ക്ക് 1500 രൂപയെന്നും ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. RT-PCR പരിശോധനയ്ക്ക് 135 രൂപ മുതൽ 240 രൂപ മാത്രമാണ് ചെലവ് വരുന്നതെന്ന് സർക്കാർ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ രോഗികളെ ചൂഷണം ചെയ്യുന്നത് കോവിഡ് രണ്ടാം തരംഗത്തിൽ ജനം വലയുമ്പോൾ ചികിത്സാ ഫീസിന്റെ പേരിൽ സ്വകാര്യ ആശുപത്രികൾ ജനങ്ങളെ പിഴിയുന്ന സ്ഥിതിയും നിലവിലുണ്ട്. PPE കിറ്റിനായി രോഗികളിൽ നിന്ന് ഈടാക്കുന്നത് 10000 ആണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആലുവ അൻവർ മെമ്മോറിയൽ ആശുപത്രിയിൽ ഒരു രോഗിയിൽ നിന്ന് 5 ദിവസത്തെ PPE കിറ്റിന് ഫീസായി വാങ്ങിയത് 37,380 രൂപയാണ്. കോവിഡ് അതിജീവിച്ച് ആശുപത്രി വിടാനിരുന്ന രോഗിക്ക് ഇടുത്തി പോലെയായിരുന്നു ആശുപത്രിയിൽ നിന്ന് നൽകിയ ബില്ല്. 10 ദിവസം ചികിത്സിച്ചതിന് നൽകിയത് 1,67,000 രൂപയുടെ ബില്ലാണ്. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആശുപത്രി ആയതിനാലാണ് ബില്ല് കുറവാകുമെന്ന് കരുതി ഇവിടെ എത്തിയത്. എന്നാൽ PPE കിറ്റിനായിരുന്നു ആശുപത്രി അധികൃതരുടെ വലിയ കൊള്ള നടന്നത്. 44,000 രൂപയാണ് PPE കിറ്റിന് മാത്രം ഈടാക്കിയത്. മരുന്ന് ലാബ് പരിശോധനാ ഫീസ് അടക്കമുള്ളവയ്ക്ക് കൃത്യമായ ഫീസ് കാണിക്കേണ്ടി വരും. എന്നാൽ PPE കിറ്റ് എത്ര തവണ മാറ്റുന്നു എന്നത് ഒരു ആശുപത്രിയും രോഗികളെ അറിയിക്കുന്നില്ല. ഇതിൻ്റെ മറവിലാണ് ഈ കൊള്ള. 250 രൂപ മുതൽ 300 രൂപ വരെയാണ് PPE കിറ്റിന് ഇപ്പോഴത്തെ പരമാവധി വില. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും മാസ്ക് ഓക്സിമീറ്റർ PPE കിറ്റ് തുടങ്ങിയവയ്ക്ക് പരമാവധി എത്ര രൂപ വരെ ഈടാക്കാമെന്ന് വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു.